ഒറ്റവരി ഒത്തിരി കത്തിച്ച കൽബിൽ തേനൊലിക്കണരാവേ ചുട്ടില് മുത്തഴകത്തൊരു മാല ചൂടണരോള് മരണി കൽവിൽ ആനന്ദം മുത്തുന്ന ചിഞ്ചരമുള്ള നല്ല പാട്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി സ്കൂൾ ലീഡർ ഇവിടെ ഉണ്ട്. സ്കൂൾ ലീഡർ പേര് പറയ്. ഫാത്തിമ ബിൻസിയ. എന്താ വീട് ഇവിടെ? വീട് ഇവിടെ അടുത്ത് തന്നെ. എത്ര ക്ലാസ്സിലാ? ഏഴാം ക്ലാസ്. ഏഴാം ക്ലാസ്സിലാ? എങ്ങനെയുണ്ട് സ്കൂള്? സ്കൂള് അടിപൊളിയാണ്. നമ്മള് സപ്പോർട്ട് ചെയ്യണ അത്രയും നല്ല അധ്യാപകരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാ കാര്യത്തിലും, കായികം, സ്പോർട്സ്, അങ്ങനത്തെ പല കാര്യങ്ങളിലും. പിന്നെ നമ്മള് USS LSS അങ്ങനെ പല എക്സാമുകളില് നമ്മൾക്ക് വേറെ ക്ലാസ്സിൽ ഇരുത്തി അവർക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്ത് ഉള്ള ടീച്ചേഴ്സൊക്കെ ആണ് നമുക്കുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് 14 LSS 3 USS കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം അതേപോലെ നല്ല വിജയം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളെ ലീഡർ നല്ല സംസാരിക്കുന്നുണ്ടല്ലോ, നല്ല ഉഷാറാ. വെറുതെ അല്ല ലീഡർ ആയത്. എത്ര വോട്ട് കിട്ടി? എനിക്ക് 200 something ഉണ്ട്. എന്താ നിങ്ങൾ ലീഡർ വോട്ട് ചെയ്യാൻ കാരണം? എന്തോ എന്തുകൊണ്ടാ? നല്ല ലീഡർ ആണല്ലേ. എന്താ അവൻ ആഗ്രഹം? ഡോക്ടർ ആവണം അല്ലേ? അങ്ങനെ അധിക ആഗ്രഹം ഉണ്ടോ? ഉറപ്പല്ലേ? ഇത് വേങ്ങര പിന്നെ വലിയോറ AM UPS വലിയോറ ഈസ്റ്റിലാണ്. അവിടെ ഒരു മെഗാ അഡ്മിഷൻ മേള നടക്കുന്നു. അതിലേക്കാണ് എന്നെ അതിഥിയായിട്ട് ക്ഷണിച്ചത്. അവിടെ ചെന്നപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കാണിക്കുന്നു ഒരുപാട് പ്രതിഭകളെ വളർത്തിയെടുത്ത സ്കൂളാട്ടോ. പിന്നെ ഒരു പൊതുവിദ്യാലയത്തിൻ്റെ അതിൻ്റെ ഒരു ഗുണം ഇവിടെ ശരിക്കും ഉണ്ട്. കുട്ടികളുടെ ഐക്യമുണ്ടല്ലോ, കലാരംഗത്തും കായികരംഗത്തും, പിന്നെ LSS USS മത്സരപരീക്ഷകൾ, പിന്നെ ഒരുപാട് പ്രമുഖർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് ഇവിടെ നിന്നും പഠിച്ച കുട്ടികളുണ്ട്. 96 വർഷം കഴിഞ്ഞു, ഇനി സെഞ്ചുറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുട്ടികളെ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കൽ എന്നൊക്കെ പറയില്ല, ഐക്യത്തോടു കൂടി, ജാതി വ്യത്യാസം മതവ്യത്യാസം ഒന്നും ഇല്ലാതെ ഒരുമിച്ചുള്ള ഒരു ക്യാമ്പസാണ് ഇത്തരം പൊതുവിദ്യാലയങ്ങളിൽ ലഭിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ കഴിവുകൾ മാക്സിമം ഇവിടെ വെച്ച് പ്രകടിപ്പിക്കാൻ സാധിക്കും. അതിലുപരി മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളിൽ ചേർത്ത് പിടിക്കുക, അവരുടെ പ്രയാസം മനസ്സിലാക്കുന്ന കുട്ടികളൊക്കെ ഇത്തരം കലാലയങ്ങളിൽ, ഈ ഗ്രാമീണ അന്തരീക്ഷമുള്ള പ്രധാനപ്പെട്ട കലാലയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, പ്രത്യേകിച്ചും നിഷ്കളങ്കരായ കുട്ടികളുടെ കഴിവും അവരുടെ പിന്നെ സേവനങ്ങളും ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ കുടുംബമാണ്, റഹ്മാന്റെ പേരെ കുട്ടിയാണ്. എന്റെ ഉമ്മാന്റെ മൂത്തമ്മാന്റെ ബിലാല്. ഇവിടെ പേര് നിഹാബത്തുൽ. അല്ല, ഇവന്റെ പ്രത്യേകത എന്താ പറയാ, കണ്ടപ്പോ എനിക്ക് ഏറ്റവും ഇന്നത്തെ ഏറ്റവും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനാണ് LSS-ലെ എന്താ ടീച്ചറെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി. എന്റെ കുടുംബക്കാരനാണ് സാറേ, കണ്ടില്ലേ? അത് എന്റെ കുടുംബക്കാരനാണ്, നമുക്ക് പ്രൗഡാണ്. എന്താണ് ഒക്കെ ഉഷാറല്ലേ? ഓക്കെ ഓക്കെ, ഏതോ ഉഷാറാവട്ടെ. ടോട്ടലി എല്ലാ പരിപാടികൾക്കും വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രണ്ട് കുട്ടികളാണല്ലേ. മോളെ എന്തൊക്കെയുണ്ട്? സുഖം. നിനക്കും LSS അല്ലേ? എന്ത് തോന്നുന്നു പറഞ്ഞേ. സ്കൂളാണ്, കോമ്പൗണ്ടൊക്കെ, പിന്നെ മാഷ്മാര് നല്ല പഠിപ്പിക്കുവാണ്. പിന്നെ അതിലും മികവേറ്റി നമ്മള് കൊറേ പരിപാടികളും സ്പോർട്സും അതൊക്കെ ഫുൾ ഉണ്ട്. അപ്പൊ ഈ സ്കൂള് പറഞ്ഞ ഫുള്ള് സെറ്റ് ആണ് എല്ലാത്തിലും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള് തന്നെയാണ്. നല്ല മാഷ്മാരൊക്കെ പഠിപ്പിക്കും, പിന്നെ എല്ലാ കാര്യത്തിനും അവള് ഉഷാറാണ്. സുഹേൽ ചെറട. ഉമ്മാന്റെ പേര് പറയും. ആതിക ചോലശ്ശേരി. എന്റെ പെങ്ങള് അടിപൊളി അടിപൊളി. ഏതായാലും സന്തോഷമായി മക്കളെ. ഇയാള് ഇവിടെ പഠിച്ച ആളാണ്. ഞാൻ ഇവിടെ പഠിച്ചു. ഞാൻ 7 കൊല്ലം ഷെറിനിലല്ലോ. വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെ, കുറച്ച് പോയപ്പോഴത്തേക്ക്. എന്താണ് പഠിക്കാണോ? ഞാന് TTC കഴിഞ്ഞതാണ്. എന്താണ് ഈ സ്കൂളിനെ കുറിച്ച് വലിയോറ? നല്ലൊരു അഭിപ്രായമാണ്. ഇവിടുന്ന് പഠിച്ച് ഞാൻ കൊറേ ക്ലാസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പഠിച്ചൊരു എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സിനൊന്നും ഞാൻ ഒരിക്കലും മറക്കൂല. ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഇതുകൊണ്ടാണ് ഞാൻ TTC തന്നെ എടുക്കാനുള്ള ഒരു കാരണം. എല്ലാ ഓരോ ടീച്ചേഴ്സിനും ഞാൻ എടുത്ത് പറയില്ല, എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ തന്നെയാണ്. നല്ല മെമ്മറിയാണ്.
നല്ല രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ? അടിപൊളി 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 സന്തോഷട്ടാ, കണ്ടേ സന്തോഷം. താങ്ക് യു. ഇപ്പൊ ആരെ ചേർത്താൻ വന്നതാണ്? ഞാൻ എന്റെ ഏട്ടത്തിന്റെ മോളെ. ഏട്ടത്തിന്റെ മോളെ, അതായത് ഇതാരാ? ഇതാരാ? ഇതാണ് ഏട്ടത്തി. ഏട്ടത്തി അല്ലേ? ഏട്ടത്തി വർക്ക് ചെയ്യണ്ടാ? വർക്ക് ചെയ്യണ്ട. ആൾക്കാർ കൂടിട്ടാ, ഒക്കെ വീഡിയോ ആളുണ്ടാ? ഇവിടെ എങ്ങനെ ഉണ്ട്? ഇവിടെ എങ്ങനെ ഉണ്ട്? ഇവിടെ എങ്ങനെ ഉണ്ട്? ഈ സ്കൂൾ എങ്ങനെ ഉണ്ട്? മാഷ്മാരൊക്കെ അടിപൊളിയാ? മാഷ്മാരെങ്ങനുണ്ട്? എന്തുകൊണ്ടാ മാഷ്മാര് പൊളിയാരെ? കാരണം മനസ്സിലാവോ? ആണോ? ഓ വീടുകളുണ്ടോ? നിലവാരം പുലർത്തി കൊണ്ടുപോകണ്ട. എന്താ എന്തോന്നു? എന്തൊക്കെയുണ്ട്? എന്താ നിങ്ങളെ സ്കൂള് കണ്ടോ? ഭയങ്കര സന്തോഷായി. പിന്നെ ഇന്നിപ്പോ എന്താ എടുക്കണാറിന്? ഇന്നിപ്പോ ഒരു പിന്നെ അഡ്മിഷൻ മേളയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ. നമ്മളെ ഒന്നാം ക്ലാസ്സിലേക്കുള്ള പുതിയ കുട്ടികൾക്കുള്ള അഡ്മിഷൻ മേളാണ്. അഡ്മിഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. വിളിച്ചാള് അലി അക്ബർ മാഷ്, എന്റെ സുഹൃത്ത് നൗഫൽ മാഷ് ജ്യേഷ്ഠനാണ്. മനാഫ് മാഷ് ജ്യേഷ്ഠനാണ്. അലി അക്ബർ നമ്മൾ നോക്കിയല്ലേ, ഒരു ഗംഭീര പരിപാടി, ഒരു വെറൈറ്റി പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് പല ഗ്രൂപ്പുകളിലേക്കും പോയിട്ട് ഇതുപോലെ നമുക്ക് നടത്തിക്കൂടെ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് മറ്റ് സ്കൂളുകളിൽ. അപ്പൊ ഗംഭീരാവും പരിപാടി. എത്ര ക്ലാസ്സിലേ ചേരുന്നത്? ഒന്നുക്ക. നല്ല കുട്ടിട്ടാ. സന്തോഷം. അഡ്മിഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. ഏതായാലും ചോദിച്ചു നോക്കാം. ടീച്ചറെ, ഒരു സെക്കൻഡ്. തുടങ്ങിയോ? നന്നായിട്ട് പോകുന്നു. മേള ഉഷാറായോ? ഉഷാറാണ്. അടിപൊളി അടിപൊളി ആണല്ലേ. ഓക്കെ, ഇത് ഇയാൾ ചേരാൻ വന്നതാ? സ്കൂളിൽ ചേരാൻ വന്നതാ? പേര് പറയ്. നല്ല കുട്ടി. ടീച്ചറെ, എന്തൊക്കെ തുടങ്ങിയില്ലേ? എങ്ങനെയുണ്ട്? തിരക്കിലാ? അഡ്മിഷൻ മേളയുടെ ഭാഗമായിട്ട് അവിടെ ഇവിടുത്തെ കുട്ടിയാണ് പാട്ടാണോ? എന്റെ പേര് ഫസലുർ റഹ്മാൻ. അതെ, നല്ലൊരു പരിപാടിയിലാണ്. അതെ, നിങ്ങളൊക്കെ വന്നതിൽ വളരെ സന്തോഷമാണ് നമുക്കുള്ളത്. സന്തോഷം സന്തോഷം. ഞാനിവിടെ ഒരു 15 വർഷമായി. 2008 ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. 15 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. നല്ല മാനേജ്മെന്റ് ആണ്, നല്ല സ്കൂളാണ്. ഇവിടെ അഡ്മിഷൻ മേളയിൽ ഒരു ടീച്ചർ സമൂസ വിതരണം. ടീച്ചർ പേരെന്താ? ഖദീജ. സമൂസ ആർക്കുള്ളതാ? ഇവിടെ വരുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും. ഗസ്റ്റ് എനിക്കും നിങ്ങൾക്കുണ്ട്. അടിപൊളി അടിപൊളി. സമൂസ എനിക്കില്ലെന്ന് ചോദിച്ചാണ് ഞാൻ. ടീച്ചറെ, എന്തൊക്കെയുണ്ട്? ഉഷാറല്ലേ? നന്നായി. നിങ്ങളൊക്കെ സേവനം ഉണ്ടാവട്ടെ. സന്തോഷം കേട്ടോ. കണ്ടേല് ഇതാ അഡ്മിഷൻ മേളക്ക് വന്ന എന്റെ ഒരു സ്റ്റുഡന്റ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പേര് കൊടുക്കണം. എന്റെ നൗഷാദ്. നൗഷാദ് എന്റെ ചെറിയ സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ എന്തിനു വന്നതാ ഈ വലിയോറ? ഇപ്പോ എന്റെ മകളെ ചെറിയ രണ്ടാമത്തെ മകളെ ചേർക്കാൻ വേണ്ടി. ഓ, മോളൂസിന്റെ പേര് പറയേ. എന്താണ്? റഫ. എങ്ങനെയുണ്ട് സ്കൂളിക്ക് വന്നാ? ചേർന്നാ? എങ്ങനെയുണ്ട് സ്കൂള്? നല്ല സ്കൂളാ. മോളപ്പച്ചിനെ ഞാൻ പഠിപ്പിച്ചതാട്ടാ. എന്നെ കണ്ടിട്ടുണ്ടോ? അറിയോ? എങ്ങനെ ഏതാണ്ടുള്ളത്? ഓ, ഇൻസ്റ്റഗ്രാമിൽ കണ്ടിണ്ടാ. ഓക്കെ, നല്ല മോളിട്ടാ. നല്ല മിടുക്കി മോളാണ്. നല്ല പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ ഓക്കെ, ഏതായാലും സന്തോഷടാ. ഓക്കെ, സന്തോഷം. എന്റെ സ്റ്റുഡന്റ് ചേരാൻ വന്നാൾ എന്റെ വീഡിയോ കാണാൻ. ഒരു പുതിയ അഡ്മിഷൻ. എന്താ കഴിക്കണം? എന്താ? സമൂസ. പിന്നെന്താ? ജ്യൂസും ഉണ്ട് അല്ലേ. സമൂസ ആര് തന്നതാ? ആ ടീച്ചർ തന്നാലേ. ആഹാ, ഈ പേര് പറയും. സ്കൂൾ ഇഷ്ടായോ? ആ, നല്ല കുട്ടി. കുട്ടിയുടെ ഉമ്മ എന്റെ സ്റ്റുഡന്റ് ആണ്. ഹായ്, എന്തൊക്കെയുണ്ട്? ഇപ്പൊ വർക്ക് ചെയ്യണ്ട? ഏതായാലും സന്തോഷട്ടാ. പേരെന്തേന്ന് പറഞ്ഞു? മുഫീദ. കണ്ടപ്പിന്നെ കണ്ടപ്പം തോന്നുന്നു. നല്ല സന്തോഷം. അടിപൊളി. എന്താ ഈ സ്കൂൾ തിരഞ്ഞെടുക്കാൻ കാരണം? ഇല്ല, മോനെ സ്കൂളിലാണ് പഠിക്കേണ്ടത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറാണ്. എന്നെ കാണാൻ വന്നതാണ്. എന്തൊക്കെ പേര് പറയും?
സനഹ ജസ്ല അംജിത ലിന്ന സഫ എന്താ ഇന്നെ കണ്ടപ്പോ ഓടി വന്ന എന്താ കാര്യം ഇന്നെ കണ്ടിട്ടുണ്ടാ വീഡിയോ കണ്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടാ എന്തുകൊണ്ട് എന്റെ വീഡിയോ ഇഷ്ടം കാരണം ഏ നിങ്ങൾ ഇനി അടുത്ത് കൊടുക്ക ഏത് സ്കൂൾക്കാ എന്റെ സ്കൂൾക്കാ ആ എന്തുകൊണ്ടാ ആണല്ലേ അടിപൊളി അടിപൊളി നല്ല പഠിക്കൂലേ നല്ല മെഡിക്കൽ എന്നെ കണ്ടപ്പോ ഓടി വന്ന ആൾക്കാരാ അതാറ്റാ നിങ്ങൾ ഇവിടെ ഇവിടെ എന്താ സംഭവം എന്ന് പറയാം ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത പിന്നെ എൽ എസ് എസ് യു എസ് എസ് അതേപോലെ തന്നെ കലാമത്സരങ്ങൾ കായിക മത്സരങ്ങൾ എല്ലാത്തിനും ഉള്ള ഉഷാറുണ്ട് പിന്നെ പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ടോപ്പാണ് എല്ലാത്തിലും അടിപൊളി അടിപൊളി ഇതൊക്കെ കാണുമ്പോ നമുക്ക് എന്താ വെറുതല്ല ഇന്ത്യ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക മികവുണ്ട് എപ്പോഴും കണ്ടപ്പോ നാടകനാടി ഉണ്ടല്ലോ പേര് പറയേ അഭിരാമി എന്തോന്നു ഏത് നാടകത്തിൽ അഭിനയിച്ചത് അന്ന് ഓർമ്മ ആ കൃഷിക്കാരാ എങ്ങനെയുണ്ട് നല്ല അഭിനയിക്കൂലേ ആണല്ലോ ചെലക്കരയിലെ വേലക്ക് പോയപ്പോൾ ചെലത്തെ കാള കളി കണ്ടേ ഞാൻക്കൊരു തല ഞണ്ട് കളിക്കണ ഞാൻക്കൊരു എന്താ അവിടെ ബിൽഡിംഗ് പണി എടുക്കണേ പുതിയ ബിൽഡിംഗ് ആകെ മാറുള്ള പിന്നെ ഇന്റർ യു പി സ്കൂൾ ടൂർണമെന്റില് പറപ്പൂര് വെച്ച് നടന്ന ഞാൻ അവിടെ അല്ലേ അവിടെ സെക്കൻഡ് അല്ലേ സെക്കൻഡ് അവിടെ സെക്കൻഡ് ആണല്ലേ അവിടെ സെക്കൻഡ് സെക്കൻഡ് നോർത്തിൽ വെച്ച് നടന്ന മത്സരത്തില് ഫസ്റ്റ് നേടിക്കൊണ്ട് നമ്മുടെ ടീം വലിയ യു പി എസ് വലിയ എന്താ ഇതിന്റെ ക്യാപ്റ്റൻ ആരാ ക്യാപ്റ്റന്റെ പേര് പറയും ഷാനിദ് എങ്ങനെയുണ്ട് കളി വെറും പഠിപ്പാണ് കളി ഇല്ലാന്ന് പറഞ്ഞ് വെറും പഠിപ്പാണ് പഠിക്കാഞ്ഞാൽ വെറും അടിയാണ് അങ്ങനെ കണ്ടോ കളി ഉണ്ടാ അതിന്റെ തെളിവാപ്പത് ആഹാ ഇത് എവിടെ കിട്ടിയതാ കുറ്റൂർ സ്കൂൾ വലിയ കപ്പാണല്ലോടാ ഫസ്റ്റ് അടിച്ചു ഇതോടുത്ത കപ്പ ഐഎച്ച് ഇതോടുത്ത കപ്പ പർപ്പൂര് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിലും സപ്പോർട്ടാ ഭയങ്കര സംഭവമായി നന്നായി 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 മാഷെ സുഹൃത്തുക്കളെ 36 വർഷത്തെ സേവനത്തിന് ശേഷം ഉഷ ടീച്ചർ പിരിയുന്നു വീട് എവിടെ വീട് തയ്യാല തയ്യാല എത്ര കുട്ടികളെ പഠിപ്പിച്ചു ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു ഒരുപാട് മക്കളെ പഠിപ്പിച്ചു അവരെ മക്കളെയും പഠിപ്പിക്കാൻ തുടങ്ങി 36 വർഷത്തെ സർവീസ് ഉണ്ടല്ലോ കുറെ മക്കളെ പഠിപ്പിച്ചു അവരെ മക്കളെയും ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം ഈ സ്കൂള് വലിയോറയിലെ ഇങ്ങനെ ഒരു സ്കൂള് എന്ത് തോന്നുന്നു നല്ലൊരു സ്കൂള് പിന്നെ അതുപോലെ നല്ല സ്നേഹസമ്പന്നരായ പൊതുജനങ്ങളാണ് നാട്ടുകാർ സൂപ്പർ അല്ലേ എല്ലാ കാര്യത്തിലും നല്ല സഹകരണം ഉണ്ട് അപ്പൊ ഏതായാലും ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു ഉഷ ടീച്ചർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടാ ഇതിലേക്ക് വീഡിയോ കാണുന്ന ഉഷ ടീച്ചർ പഠിപ്പിച്ചല്ലേ കമന്റ് ചെയ്യട്ടെ ഒന്ന് അഭിപ്രായം ഇതാണ് വേറൊരു പ്രമുഖ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ 30 എത്ര വർഷത്തെ 32 വർഷം ഗഫൂർ സാർ എന്താ സാറേ എന്ത് തോന്നുന്നു ഈ അവസ്ഥയില് സന്തോഷം സന്തോഷത്തോട് പിരിയുന്നത് എന്ത് വർഷം ഒരേ വിദ്യാലയത്തില് ഈ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരുടെയും പൂർവോപരി രക്ഷിതാക്കളുടെ ഒക്കെ സഹകരണത്തോടു കൂടി എന്റെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അടിപൊളി അടിപൊളി ഒരുപാട് ഇതെന്താ ബിൽഡിംഗ് പുതിയ വരുന്നുണ്ട് ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് ഞങ്ങൾ അതെ മാനേജ്മെന്റ് പ്രതിനിധി കൂടിയാണ് ഞങ്ങൾ രണ്ട് ബിൽഡിംഗ് പൊളിച്ചിട്ട് 3 നിലയിലായിട്ട് 15 ക്ലാസ് റൂം വരുന്ന ഒരു ബിൽഡിംഗിന് നിർമ്മാണത്തിലാണ് ഒരുപാട് നല്ല നല്ല ആളുകളെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചു പല മേഖലയിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് ബിസിനസ്സുകാര് കച്ചവടക്കാര് വിവിധ ജോലിക്കാര് നല്ല പ്രവാസികളൊക്കെ ഈ സ്കൂൾ പഠിച്ച ആളുകളാണ് പഠിച്ച ആളുകളാണ് അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റും 96 വർഷമായി നമ്മുടെ ഈ വിദ്യാലയം ആരംഭിച്ചിട്ട് ഈ കാലയളവില് ഈ വിദ്യാലയത്തിൽ നിന്ന് സബ് കളക്ടർ മുതൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അധ്യാപകർ ലെക്ചേഴ്സ് ബിസിനസ്സുകാർ പ്രവാസ ലോകത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പൂർവോപരി ഈ നാടിന്റെ ഒരു പാരമ്പര്യമാണ് കർഷകർ എന്നുള്ളത് അപ്പൊ അതിൽ മാതൃകാ കർഷകരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് കർഷക അവാർഡ് നേടിയ ആളുകൾ അങ്ങനത്തെ ജീവിതത്തിന്റെ നാനാ തുറയിലുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ഞങ്ങളുടെ ഈ വിദ്യാലയത്തിന്റെ സമ്പത്താണ് സൗകര്യങ്ങൾ ഉപയോഗിക്കട്ടെ ആളുകളല്ലേ ഗവൺമെന്റ് സംവിധാനം ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതാണ് ഞങ്ങളുടെ ആഗ്രഹം വേറെ കുറച്ചിട്ട് കുറച്ച് ആൾക്കാർ എന്നെ കണ്ടില്ല നിങ്ങള് എവിടുന്നാ കണ്ടത്
ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വന്നില്ല നിങ്ങള്? അപ്പൊ ഇവിടുത്തെ ഫുട്ബോൾ ടീമാണ് ഗേൾസിന്റെ ഫുട്ബോൾ ടീം. നിങ്ങൾക്ക് അപ്പ അടിച്ചില്ലേ? ഇവിടെ നന്നായിട്ട് കളിച്ചിന്നെ ആരാ നല്ല കളിച്ച ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ഓക്കെ, എന്തു വന്നു? നല്ല സപ്പോർട്ട്. സ്കൂൾ എങ്ങനെ ഉണ്ട്? എനിക്ക് അതാ അറിയേണ്ടത്. നിങ്ങളെ സ്കൂൾ എങ്ങനെ ഉണ്ട്? എന്തുകൊണ്ടാ നല്ല സ്കൂൾ പറഞ്ഞത്? ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാ? കളിക്കൊക്കെ നല്ല എല്ലാരും അല്ലേ? മോശമല്ല, ഗംഭീരാണ്. ഓക്കെ ഓക്കെ. നിങ്ങൾ പഠിച്ച് ഇവിടെ പഠിച്ച് ഭാഗ്യമായി തോന്നുന്നുണ്ടോ? എത്ര പേര് കൈ വയ്ക്കുക? ഇവിടെ പഠിച്ച നല്ലൊരു ഭാഗ്യം നിറഞ്ഞൊരു കൈ വയ്ക്കുക. ആഹാ, എല്ലാവർക്കും ഭാഗ്യമാണ്. പേര് പറയുമോളെ? അഭിരാമി. അഭിരാമി പാട്ടാടിക്കോട്ടെ. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുണ്ണാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേടി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു മിണ്ടാതെ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പം നല്ല ഗായികമാര് ഗായകരൊക്കെ ഉണ്ട്, ഏതായാലും സന്തോഷം. മാഷേ, എന്താ അവസാനമായിട്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചു? നല്ല ക്യാമ്പസ്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല അഭിമാനം തോന്നി ഈ പരിപാടി കഴിഞ്ഞപ്പോൾ. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങള് വരുമോ എന്നുള്ള ഇതിലാണ് നമ്മള് വിളിച്ചത്. വിളിക്കുമ്പോ ടെൻഷനൊന്നുമില്ല, നിങ്ങള് ഏറ്റതിനു ശേഷം പിന്നെ ടെൻഷൻ അങ്ങ് വർദ്ധിച്ചു. എന്തൊക്കെയാ, നമ്മള് ചെറിയ തോതിലായിരുന്നു ഒരു പരിപാടി ആസൂത്രണം ചെയ്ത്, നിങ്ങളെ കിട്ടിയതിനു ശേഷം വലിയ വിപുലമായ പരിപാടി ആസൂത്രണം. ഇങ്ങനത്തെ പിന്നെ ഒരുപാട് പ്രതിഭകളെ, പ്രമുഖരെ, നല്ല മക്കളെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ റോള് പങ്കുവഹിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വെറൈറ്റിയാണ് AIM UPS വലിയോറ ഈസ്റ്റ് എന്നത്. ഒരു വ്യത്യസ്തമായ പരിപാടിയാണ്. ഒരുപാട് പാരൻസ് വന്നിട്ടുണ്ട് അവരുടെ മക്കളെ ചേർക്കാൻ. ഏതായാലും അവരോടൊക്കെ സംവദിക്കാൻ സാധിച്ചു. ഒരുപാട് നല്ല എന്താ പറയുക, നല്ല കഴിവുറ്റ കുട്ടികളെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിലുപരി വന്ന പാരൻസ് എൻ്റെ സ്റ്റുഡൻസും കൂടെയാണ്. അപ്പോൾ അതും എനിക്ക് വലിയൊരു അഭിമാനമായി തോന്നുന്നു. ഏതായാലും ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഏതായാലും ഉഷാറാവട്ടെ. പിന്നെ ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം. നമ്മളെ എൻ്റെ ഹൈസ്കൂളിൽ പഠിച്ചതും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി അല്ല. പേര് പറഞ്ഞോടുക്ക്. അനീഫ. അനീഫ ഇവിടെ പഠിച്ച? ഈ സ്കൂൾ പഠിച്ചാണ്. അടിപൊളി അടിപൊളി. തിങ്ങാനി പഠിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എൻ്റെ സ്റ്റുഡൻസും ആണ്. എന്താണ് പേര്? ഫസലു. പിന്നെ എന്താ സ്കൂളിനെ കുറിച്ച്, ഈ സ്കൂളിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല നല്ല സ്കൂളല്ലേ. നിങ്ങളെ നിങ്ങളാക്കുന്നതില് ഞാൻ വണ്ടി കേറിയപ്പോ കുറച്ച് ആൾക്കാര് എന്താ പറഞ്ഞത് പറയ? വലൈക്കും അസ്സലാം. ഇതാണ് ഭയങ്കര ഇഷ്ടായി. പോട്ടെ എന്നാല് പറഞ്ഞല്ലേ. ഓക്കെ, അറിയോ എന്നാ കണ്ടിട്ടാ? കണ്ടിട്ടില്ലേ. എങ്ങനെ കണ്ടിട്ടുള്ളത്? ആണോ? ആ പോട്ടെ, അസ്സലാമലൈക്കും പറഞ്ഞോ ടീച്ചറേ. ഏതായാലും സന്തോഷമായിട്ടാ, നല്ല പഠിച്ചു ഉഷാറാവട്ടെ കേട്ടോ.